മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒ ടി ടി റിലീസ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം കണ്ടൻസ് ഈ ഒരു ആഴ്ചയിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കാണുന്നൊരു തിരക്കിലാണ്. ആൻഡ് ഒരു ദിവസം ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു സീരീസ് കാണുന്നൊരു പാറ്റേണിലാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ ഫിലിംസ് കാണുന്നൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം കണ്ടൻസ് അത്ര അധികം ഉണ്ട്. ആൻഡ് ഇതൊക്കെ പെട്ടെന്ന് റിവ്യൂ ചെയ്യേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു കൂട്ടത്തിൽ വന്നൊരു ഫിലിമാണ് ലൂട്ട് കേസ് എന്ന് പറയുന്ന ഫിലിം. ആൻഡ് ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വന്നൊരു ഫിലിമാണ്. അവരുടെ മൾട്ടിപ്ലക്സ് റിലീസായിട്ട് പ്രഖ്യാപിച്ചൊരു ഫിലിമാണ്. രാജകൃഷ്ണനാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അത്രയും അധികം ഫുൾ ഓഫ് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ എടുത്തൊരു ഫിലിമാണ്. ആൻഡ് ഒരു ഫിലിം കണ്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽ രീതിയിൽ ഞാൻ റിവ്യൂ പറയാറുണ്ട്. പക്ഷേ അങ്ങനത്തെ രീതിയിൽ ഈ ഫിലിം റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് തോന്നി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഫിലിമിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതൊരു സ്ക്രിപ്റ്റഡ് രീതിയിൽ പറയുമ്പോൾ ചില എടുത്ത് എനിക്കത് പോരാന്ന് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിൻ്റെ കേസിൽ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഫിലിമിൻ്റെ ഒരു ടോട്ടൽ പേസിൽ അത് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ഞാൻ റിവ്യൂ പറയുന്നത്. ആൻഡ് നമുക്കൊരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. നന്ദൻകുമാർ എന്ന് പറയുന്ന പ്രോട്ടോഗണിസ്റ്റിന് ഒരു ദിവസം ഒരു സൂട്ട് കേസ് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ജോബ് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് വെച്ചിട്ട് അപകടത്തിൽ ഒരു സൂട്ട് കേസ് കിട്ടുന്നുണ്ട്. ആൻഡ് അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം അതിൽ കുറച്ച് പൈസ ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് അത് കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഞെട്ടിയിട്ട് ഓടിക്കളയാവുന്നു. ആൻഡ് തിരിച്ചു വന്നിട്ട് ഈ സൂട്ട് കേസ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഒളിപ്പിച്ച് വെച്ച് സ്വന്തം യൂസിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിൽ ആ സൂട്ട് കേസ് മാറ്റിവെക്കും. പക്ഷേ ഇങ്ങനെ സൂട്ട് കേസ് മാറ്റിവെക്കുമ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇതുമായിട്ട് ബന്ധമുള്ള കുറേ ആൾക്കാർ ഇത് തേടിയിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നതും അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിം പോകുന്നത്. ആൻഡ് ഈ ഒരു ഫിലിമിൻ്റെ പ്രിമൈസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത്ര പൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ക്യാരക്ടേഴ്സൊക്കെ അത്രയധികം നൈസായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. മൈന്യൂട്ടായിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് പോലും രസമായിട്ട് തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ അവർക്കങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കാൻ തോന്നിപ്പിക്കുന്ന അത്ര രീതിയിൽ ഡീസൻ്റായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് മൊത്തമായിട്ട് രസമുണ്ടായിരുന്നു. ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ കുണൽ കേമു ഈ ഫിലിമിൽ വല്ലാത്തൊരു പെർഫോമൻസ്. എന്ന് വെച്ചാൽ ഈ ഫിലിമിൻ്റെ സ്റ്റാർ ഓഫ് ദ ഷോ അദ്ദേഹമാണെന്ന് പറയാം. കാരണം ഹ്യൂമറൊക്കെ അത്രയും അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ കോമഡി പോലും ആ സ്പോട്ടിനും ആ ടൈമിനും അത്ര പെർഫെക്റ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള കുറേ അധികം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പറയുമ്പോൾ ഇപ്പോൾ രസിക ഉള്ളൊരു സപ്പോർട്ടിംഗ് പേരിലായിരുന്നു. എന്ന് വെച്ചാൽ ഫിലിമിൻ്റെ കഥയുമായിട്ട് അങ്ങനെ കുറേ അധികം ലിങ്കുള്ളൊരു ക്യാരക്ടറൊന്നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ കുണാൽ കേമുവിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ വിജയരാജും അതുപോലെ തന്നെ റൺവീർ സോറി ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു സീരിയസ്നെസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് പല സീൻസിലും ചിരി വരുന്നൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തമായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്. പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു തീം കിട്ടി കഴിഞ്ഞിട്ട് അത് പല ടൈപ്പിൽ അവതരിപ്പിക്കാം. എന്ന് വെച്ചാൽ ഒരു കോമഡി രീതിയിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ടൈപ്പിൽ ഒരു ഫിലിമിനെ അവതരിപ്പിക്കാം. അത് എങ്ങനത്തെ രീതിയിലാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത് എന്നതിലാണ് ആ ഫിലിമിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഞാനിങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ തീം എന്ന് പറയുന്നത് ചോക്ഡ് എന്ന ഫിലിമിലും സിമിലർ ആയിട്ട് വന്നിട്ടുള്ളൊരു തീമായിരുന്നു. പക്ഷെ അതിലൊരു റിയലിസ്റ്റിക് പാറ്റേണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഫിലിമിൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കേട്ടിട്ടും നമുക്ക് അത്ര അധികം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു ഓപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് മൊത്തമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റാണ്. കപിൽ സാവന്തും രാജേഷ് കൃഷ്ണനും നല്ല രീതിയിൽ ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൈഡിലും ഒരു ലാഗോ കാര്യങ്ങളോ വന്ന പോലെ എനിക്ക് തോന്നിയില്ല. മൊത്തമായിട്ട് അവരുടെ ആ ഒരു എക്സിക്യൂഷൻ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നാലാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. സോങ്സൊക്കെ രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രണ്ട് സോങ്സാണ് ഈ ഒരു ഫിലിമിൽ വരുന്നത്. അത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിനേക്കാൾ ഉപരി എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഫിലിമിൻ്റെ ബി ജി എം ആണ്.
ബിജിഎം എന്നൊക്കെ പറയുമ്പോൾ സിറ്റുവേഷൻസ് കുറേ അധികം വരുമ്പോൾ നല്ല രീതിയിൽ സ്യൂട്ടാവുന്ന രീതിയിൽ ബിജിഎംസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അഞ്ചാമത്തെ കാര്യം, ഈ ഫിലിമിൻ്റെ ക്യാമറ സിനിമാറ്റിക് എഡിറ്റ്. എന്നുവെച്ചാൽ എല്ലാ റിവ്യൂവും ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയാറുണ്ട്, പക്ഷേ ഈ ഫിലിമിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അത് നമുക്ക് വിഷ്വലി കാണുമ്പോൾ നല്ല രീതിയിൽ അവതരിപ്പിച്ച പോലെ തോന്നിയിട്ടുണ്ട്. അത്ര അടിപൊളി ഷോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് മൊത്തമായിട്ട് പറയുമ്പോൾ ഈ ഫിലിം ഒരു മസ്റ്റ് വാച്ച് എന്നൊരു ഫിലിം തന്നെയാണ്. വെച്ചാൽ ഇപ്പോൾ ഒ ടി ടി റിലീസിലൊക്കെ പല ഫിലിംസും വരുമ്പോൾ കണ്ടൻറ് ബേസിസിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വരുന്ന ഫിലിംസൊക്കെ പ്രതീക്ഷിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഫിലിംസൊക്കെ ഏറെക്കുറെ വരുമെന്ന് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലിം അതിനുള്ളൊരു ഫിലിം തന്നെയാണ്. അത്ര പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതൊരു നെഗറ്റീവെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഫിലിമിലൊരു ഒരു സസ്പെൻസോ അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിപ്പിക്കുന്നൊരു സംഭവം വരുന്നുണ്ട്. ആൻഡ് അത് വന്നപ്പോൾ എനിക്ക് അതിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഈ ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സ് കൊടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഫിലിം കാണുമ്പോൾ അതൊരു നല്ലൊരു സസ്പെൻസും സംഭവങ്ങളുമാണ്. പക്ഷേ അതിനൊരു ഡീറ്റെയിൽഡ് രീതിയിലൊരു എക്സ്പ്ലനേഷൻ ഈ ഫിലിമിൽ കൊടുത്തിട്ടില്ല. വരുന്നു പോകുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സസ്പെൻസാണ് എൻ്റെ ആ സസ്പെൻസ് എന്താ ഉദ്ദേശിച്ചത് എന്നൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഈ ഫിലിമിൽ പറഞ്ഞിട്ടില്ല. അതൊരു ബാക്ക് ഡ്രോപ്പായിട്ട് എനിക്ക് തോന്നി. എന്നാൽ അത്ര വലിയ സീനുകളൊന്നുമില്ല. ഫിലിം കണ്ടിരിക്കാൻ മൊത്തത്തിൽ അടിപൊളിയാണ്. നിങ്ങൾ ഈ ഒരു ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു അടിപൊളി ഫിലിമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് കാണാൻ ഈ ഒരു ഫിലിമിനെ കൊണ്ട് പറ്റും. ആൻഡ് മൊത്തത്തിൽ ഈ ഫിലിം പൊളിയാണ്, നൈസാണ്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം അടുത്ത റിവ്യൂ ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ വരാം. അപ്പോൾ ശരി എന്നാൽ. ബൈ ഗൈസ്.